ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനന്തർ വീഡിയോ രഞ്ജി തിയേഴ് സോ പ്ലസ് ടു ലെവൽ മെയിൻ എക്സാമിനേഷന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണത് സോ നിങ്ങൾക്കറിയാം സാമാന്യം വലിയ ഒരു സിലബസ് ആണ് ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ ഉള്ളത് പല പോസ്റ്റുകളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് പ്രധാനമായിട്ടും ചില യൂണിഫോം പോസ്റ്റുകളാണ് എനിവേ ഈ ഒരു സിലബസ് നമ്മൾക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സാധിക്കും ഏതൊക്കെ റീജ്യൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എസ് ഇ ആർ ടി പാഠപുസ്തകങ്ങൾ ഏത് ലെവൽ വരെ നമ്മൾ പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ എൻഡസ് ചെയ്യുക സോ അങ്ങനെ വളരെ സ്മാർട്ടായിട്ട് ഈ ഒരു സിലബസിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം സോ ലെറ്റ്സ് മേക്ക് ഇറ്റ് സിമ്പിൾ സോ വിത്തൗട്ട് ഫോർ ദ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടിറ്റ് സോ ആദ്യമായിട്ട് ഈ സിലബസിനെ നമ്മൾ ചില കാറ്റഗറി ആയിട്ട് തിരിക്കുകയാണ് സോ ഇവിടെ നമ്മൾ സ്വീകരിക്കുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസിൻ്റെ സോഴ്സ് അല്ലെങ്കിൽ പ്രിപ്പറേഷൻസ് ചെയ്യേണ്ട സോഴ്സ് എങ്ങനെയാണ് ഏത് ലെവൽ വരെ പ്രിപ്പറേഷൻസ് വേണം ഏത് രീതിയിലാണ് പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടത് മാർക്സിൻ്റെ ഷെയർ എങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ടോപ്പിക്കുകളെ ചില കാറ്റഗറി ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണ് ഓക്കെ സോ ആദ്യത്തേത് സ്റ്റാറ്റിക് ആണ് സോ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് റീജ്യൻസ് അതായത് അരിത്തമെറ്റിക് മെന്റലബിലിറ്റി ജനറൽ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഇത് സ്കോറിംഗ് ആയിട്ടുള്ള ആണ് ഇതിന്റെ അർത്ഥം ഇവിടെയുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ വളരെ എളുപ്പത്തിലുള്ളതായിരിക്കും എന്നുള്ളതല്ല അതായത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സിലബസ് പഠിച്ചതിന് ശേഷം ഒരു തേർട്ടി പെർസെൻറ്റേജിന്റെ മാർക്സിന്റെ ഷെയർ ലഭിക്കുന്ന റീജ്യൻസ് ആണ് ഈ മൂന്ന് റീജ്യൻസ് എന്ന് പറയുന്നത് ആദ്യകാല പരീക്ഷകളിലേതുപോലെ വളരെ എളുപ്പത്തിൽ ഈ മാർക്സ് സ്കോർ ചെയ്യാം എന്ന് കരുതരുത് നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ ആവശ്യമാണ് പ്രത്യേകിച്ചും അരത്തമെറ്റിക് മെന്റലബിലിറ്റി റീജിയനിൽ നല്ല ക്വാളിറ്റിയിലുള്ള ക്വസ്റ്റൻസ് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇവയെല്ലാം തന്നെ എക്സ്പെക്ട് ചെയ്യാം എഗൈൻ ജനറൽ ഇംഗ്ലീഷ് റീജിയൻ നല്ല ക്വാളിറ്റിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെയും പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ബേസിക്സ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പോലും ഈ ഒരു വിഭാഗത്തിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് മലയാളം എന്നത് എപ്പോഴും ഒരു മോഡറേറ്റ് റീജിയൻ ആയിരിക്കും വളരെ സിമ്പിൾ എന്നുള്ളതല്ല എങ്കിൽ തന്നെയും ആ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സിലബസ് പഠിച്ചുകൊണ്ട് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഭാഗമാണ് ഓക്കെ സോ ഈ മൂന്ന് റീജിയൻസ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ തേർട്ടി പെർസെന്റേജിന്റെ ഒരു മാർക്സ് ഷെയർ ഇവിടെ ഉണ്ട് ഇവിടെ നിന്നും ഒരു ട്വന്റി ഫോർ അല്ലെങ്കിൽ ട്വന്റി ഫൈവ് ഒക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചാൽ ഓൾറെഡി നിങ്ങൾ ഒരു ബെറ്റർ പൊസിഷനിലേക്ക് എത്തും എന്നുള്ളതാണ് ഓക്കെ ബട്ട് എക്സ്പെക്ട് ഗുഡ് ക്വാളിറ്റി ക്വസ്റ്റൻസ് ഇനി അടുത്ത റീജിയൻ എസ് സി ആർ ടി ബേസ് ചെയ്തുകൊണ്ട് പഠിക്കേണ്ട ചില വിഭാഗങ്ങളാണ് സി ഇവിടെ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഹിസ്റ്ററി ജ്യോഗ്രഫി ആൻഡ് ജനറൽ സയൻസ് ഓക്കെ സോ ഇത് മാർക്സിന്റെ ഷെയർ എന്ന് പറയുന്നത് ട്വന്റി പെർസെൻറ്റേജാണ് അതായത് അഞ്ച് മാർക്സ് വീതം ഹിസ്റ്ററി ആൻഡ് ജ്യോഗ്രഫി ജനറൽ സയൻസിൽ നിന്നും ഒരു പത്ത് മാർക്കിന്റെ ക്വസ്റ്റൻസ് ഓക്കെ ഇത് ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ വരാം അതായത് ഈ സ്റ്റാറ്റിക് പോർഷൻ ഒഴിച്ചു നിർത്തുന്ന മറ്റു വിഭാഗങ്ങളെല്ലാം തന്നെ ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരാം എങ്കിൽ തന്നെയും ഓൾമോസ്റ്റ് ആ പെർസെൻറ്റേജ് ഈ രീതിയിലായിരിക്കും സോ ഈ ഒരു റീജിയൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പ്ലസ് ടു ലെവലുള്ള എക്സാമിനേഷനാണ് സ്വാഭാവികമായിട്ടും ചില ടെക്സ്റ്റ് ബുക്കുകൾ പ്ലസ് ടു ലെവലിൽ തന്നെ റഫർ ചെയ്യേണ്ടതുണ്ട് ജനറൽ സയൻസിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം അപ് ടു ടെൻത്ത് ലെവൽ അവിടെ വരെയുള്ള ജനറൽ സയൻസ് വിഭാഗങ്ങളിലെ ടോപ്പിക്കുകൾ വളരെ വ്യക്തമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ആ ഒരു സിലബസ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് തന്നെ ആ പാഠ്യപദ്ധതി അനുസരിച്ച് കൊണ്ടാണ് പക്ഷേ പ്രതീക്ഷിക്കേണ്ടത് നല്ല ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതോടൊപ്പം തന്നെ അനലിറ്റിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജനറൽ സയൻസ് വിഭാഗത്തിൽ പ്രതീക്ഷിക്കാം ഹിസ്റ്ററി ജോഗ്രഫി പോർഷൻസിലേക്ക് വന്നാൽ ഇവിടെയുള്ള പ്രത്യേകത സിലബസ് സ്വാഭാവികമായിട്ടും വാസ്റ്റാണ് ഈ രണ്ട് വിഭാഗങ്ങളിലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്കിവിടെ ചില ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം എന്നാൽ ഭൂരിഭാഗം ചോദ്യങ്ങളും എസ് സി ആർ ടി ബേസ്ഡായിരിക്കും നല്ല ക്വാളിറ്റിയിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം പ്ലസ് ടു ലെവൽ വരെയുള്ള ചില പാഠഭാഗങ്ങൾ നിങ്ങൾ റെഫർ ചെയ്യേണ്ടതായിട്ടുണ്ട് എനിവേ ഈ മൂന്ന് റീജ്യൻസിൽ ഒരു നയൻറ്റി പെർസെൻറ്റ് ഓഫ് ക്വസ്റ്റൻസും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് വരിക അടുത്ത റീജ്യൻ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫാക്സ് ബേസ് ചെയ്തുകൊണ്ടുള്ള ചില ഭാഗങ്ങളാണ് ഓക്കെ ഇതിൻ്റെ അർത്ഥം ഇവിടെയുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും ഒരു ഫാക്റ്റുമായി ബന്ധപ്പെട്ട് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും എന്നുള്ളതല്ല ബേസിക്കലി ഈ റീജ്യൻസ് പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടത് ചില സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫാക്സ് പഠിച്ചുകൊണ്ടാണ് എന്നാൽ ഇവിടെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് സിലബസ് ഒരല്പം ലിമിറ്റഡ് ആണ് പ്രത്യേകിച്ച് ഇക്കണോമിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ കേരള ഗവൺമെൻസ് ഈ റീജ്യൻസിലെല്ലാം തന്നെ സിലബസ് ലിമിറ്റഡ് ആണ് സ്വാഭാവികമായിട്ടും നല്ല ലെവലിലുള്ള ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇവിടെ ഒരു കാര്യം കൂടി ഓർക്കുക കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു പർട്ടിക്കുലർ സിലബസിൽ കൂടുതൽ മാർക്സിന്റെ ഷെയർ ഉള്ള ഒരു വിഭാഗമാണ് അതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ട് ആ ഒരു വിഭാഗം പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടതുണ്ട് സോ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ മൂന്ന് റീജ്യൻസിന്റെയും പ്രത്യേകത ഈ വസ്തുതകൾ വളരെ വ്യക്തമായി പഠിച്ചിരുന്നാൽ നന്നായി നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ റാങ്ക് ഫയൽസ് മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് ഈ വിഭാഗങ്ങൾ നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക ബുദ്ധിമുട്ടായിരിക്കും സോ ഇക്കണോമിക്സ് പോലെയുള്ള വിഭാഗങ്ങളിൽ ഈവൻ റീസൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് പോലും വളരെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് ഒരു സിക്സ്റ്റീൻ അല്ലെങ്കിൽ സിക്സ്റ്റീൻ മാർക്സിൻ്റെ ഒരു ഷെയർ ആണ് ഈ ഒരു വിഭാഗത്തിലുള്ളത് ഇനി അടുത്ത വിഭാഗം അല്പം ഡയനമിക് ആയിട്ടുള്ള രണ്ട് റീജ്യൻസ് ആണ് സി ഇവിടെ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തേത് ജി വിഭാഗത്തിൽ നിന്നും ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ആ ഒരു വിഭാഗവും അതോടൊപ്പം തന്നെ കറണ്ട് അഫേഴ്സ് സോ ഈ ഒരു ആദ്യം നൽകിയിരിക്കുന്ന ജി കെ പോർഷൻ ഞാൻ ഈ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുത്താനുള്ള ഒരു കാരണം സോ ഇവിടെയുള്ള സിലബസ് വലുതാണ് അതിനനുസരിച്ചുള്ള മാർക്സിന്റെ ഷെയർ എക്സാമിനേഷന് യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതാണ് അതായത് സാമാന്യം വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ റാൻഡം ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ പോലും ഈ ഒരു വിഭാഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം സോ നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്യുമ്പോൾ ഈ ഒരു വിഭാഗം ഓവർ പ്രിപ്പറേഷൻസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് നാല് മാർക്സിന്റെ ഒരു ഷെയർ മാത്രമാണ് ഈ ഒരു വിഭാഗത്തിലുള്ളത് സോ ആ ഒരു രീതിയിൽ നിങ്ങൾ ഈ വിഭാഗത്തെ സമീപിക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ റീജ്യൻ കറണ്ട് അഫെയേഴ്സ് സോ ഇവിടെ മാർക്സിൻ്റെ ഷെയർ സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ തന്നെയുണ്ട് പത്ത് മാർക്സിൻ്റെ ഒരു ഷെയർ ഉണ്ട് എന്നാൽ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം കാരണം ഒരുപാട് റാൻഡം ക്വസ്റ്റ്യൻസ് പഠിക്കുക അത്തരത്തിലുള്ളൊരു രീതി നിങ്ങളിവിടെ സ്വീകരിക്കരുത് തീർച്ചയായിട്ടും ഈയൊരു ലെവലിൽ നല്ല ക്വാളിറ്റിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതായത് സാധാരണ ചോദിക്കുന്ന ക്ലീഷേ കറണ്ട് അഫയേഴ്സിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട് ചില നമ്പേഴ്സ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സോ ആ രീതിയിൽ കറണ്ട് അഫേഴ്സ് പ്രിപ്പറേഷൻസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കണം സോ ഓഫ് കോഴ്സ് നിങ്ങൾ കറണ്ട് അഫേഴ്സിനെ ടോപ്പിക് വൈസ് ആയിട്ട് അപ്രോച്ച് ചെയ്യണം എന്നാൽ ഒരു ടെൻത്ത് ലെവലിൽ ചെയ്യുന്നത് പോലെ സാധാരണഗതിയിൽ പി എസ് സി ചോദിക്കുന്ന ചില വിഭാഗങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് കറണ്ട് അഫേഴ്സിന്റെ പ്രിപ്പറേഷൻസ് ചെയ്യരുത് എന്നുള്ളതാണ് സോ ഈ രീതിയിൽ ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷനിലെ ജനറൽ ടോപ്പിക്കുകളെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ജനറലി വരാവുന്ന ഒരു സംശയമാണ് ഈ ഒരു എക്സാമിനേഷന്റെ ലെവൽ എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് ഒരു ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എങ്ങനെയാണോ പ്രിപ്പറേഷൻസ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ പ്രിപ്പറേഷൻസ് ചെയ്യുക എന്നുള്ളതാണ് കാരണം നല്ല ക്വസ്റ്റ്യൻസ് ഈ എല്ലാ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ആ രീതിയിൽ മെറ്റീരിയൽസ് ഉപയോഗിക്കാൻ വേണ്ടിയും ശ്രമിക്കണം എന്നുള്ളതാണ് അതായത് സ്റ്റാറ്റിക് വിഭാഗങ്ങൾ പഠിക്കുമ്പോൾ പ്രാക്ടീസിനെ കൂടുതൽ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാം എന്നാൽ ബേസിക്സ് വളരെ വ്യക്തമായി പഠിച്ചിരിക്കണം എസ് സി ആർ ടി ബേസ് ചെയ്തുകൊണ്ട് പഠിക്കേണ്ട റീജ്യൻസ് ആണ് അത് ഈ രണ്ടാമത്തെ വിഭാഗത്തിൽ നൽകിയിരിക്കുന്ന ഈ ടോപ്പിക്കുകൾ മാത്രമല്ല ഈവൻ ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇവ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ച് പഠിക്കേണ്ടതുണ്ട് അവിടെ നിങ്ങൾ അപ് ടു പ്ലസ് ടു ലെവൽ എന്ന രീതിയിൽ തന്നെ പ്രിപ്പറേഷൻസ് ചെയ്തിരിക്കണം സോഴ്സ് വളരെ വ്യക്തമായി തിരഞ്ഞെടുക്കുക അതായത് ചില വെബ്സൈറ്റ് റെഫർ ചെയ്തുകൊണ്ട് പഠിക്കേണ്ട വസ്തുതകളുണ്ട് അതെല്ലാം തന്നെ ആ രീതിയിൽ പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് ഇനി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഈ എക്സാമിനേഷൻസിലെ ജനറൽ വിഭാഗങ്ങൾ എങ്ങനെയാണ് പ്രിപ്പറേഷൻസ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ് ഈ എക്സാമിനേഷനിലെല്ലാം തന്നെ ഓൾമോസ്റ്റ് യൂണിഫോം പോസ്റ്റുകളിൽ ഇരുപത് മാർക്സിന്റെ ഷെയർ അവിടെയുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകൾക്കാണ് ഓക്കെ സോ ഇത് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കാൻ പാകത്തിനുള്ള ഒരു വിഭാഗമാണ് നല്ല ക്വാളിറ്റിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതായത് റാങ്ക് ഫയൽസ് ഒക്കെ നോക്കി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ സ്പെഷ്യൽ ടോപ്പിക്കുകൾ നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്യരുത് ഒഫീഷ്യൽ ഡോക്യുമെന്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് പോലും അവിടെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് സോ ആ ലെവലിൽ നിങ്ങൾ ഈ സ്പെഷ്യൽ ടോപ്പിക്കുകൾ പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടതുണ്ട് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ എക്സാമിനേഷനും ഈ സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഡിഫറൻ്റ് ആണ് സോ നമുക്ക് കോമൺ ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി ഇവിടെ പറയാനായിട്ട് സാധിക്കുകയില്ല ഒരു ഡീറ്റെയിൽഡ് പ്ലാനിൽ നമ്മൾ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് സി ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലെവലിൽ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രത്യേകിച്ച് യൂണിഫോം പോസ്റ്റുകൾക്കുള്ള കോമ്പറ്റീഷൻ മറ്റ് ജനറൽ എക്സാമിനേഷൻസിനെ കൺസിഡർ ചെയ്യുമ്പോൾ കുറവാണ് അതിന് പല കാരണങ്ങളുണ്ട് ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ് ഈ ഒരു എക്സാമിനേഷൻസ് എഴുതുന്നത് അതോടൊപ്പം തന്നെ മെഡിക്കൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് അവിടെ ഉണ്ട് സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്താൽ അതിൻ്റെ കോമ്പറ്റീഷൻ ആണ് എന്ന് കരുതി അത്തരത്തിൽ ആയിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്യാനായിട്ട് പാടില്ല നല്ല രീതിയിൽ നല്ല ഒരു പ്ലാനോടുകൂടി പ്രിപ്പറേഷൻസ് ചെയ്യുക നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും എനിവേ ഈ എക്സാമിനേഷൻസിൻ്റെ പ്രിപ്പറേഷൻ ആവശ്യമുള്ള എസ് സി ആർ ടി പാഠഭാഗങ്ങൾ ചില ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് ഇതെല്ലാം തന്നെ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾ പി എസ് സി പാഠശാല ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ടെലിഗ്രാം ആപ്ലിക്കേഷനിലുള്ള സെർച്ച് ഓപ്ഷനിൽ പി എസ് സി പാഠശാല എന്ന് സെർച്ച് ചെയ്താൽ ഈ ഒരു പബ്ലിക് ചാനൽ നിങ്ങൾക്ക് ലഭ്യമാവും അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് സോ ബേസിക്കലി ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്തത് ഈ ഒരു സിലബസിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ആയിട്ടുള്ള പ്ലാൻ വീഡിയോസ് നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സോ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വീഡിയോസ് ഇതെല്ലാം തന്നെ കോമന്റ് സെക്ഷനിലൂടെ അറിയിക്കാവുന്നതാണ് സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യൂ സോ താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ് ഫോർ വാച്ചിങ് വാച്ചിങ്സ് പർട്ടിക്കുലർ വീഡിയോ ആൻഡ് ഐ hope to see you in the next one